ഇറ്റ്സ് നാച്ചുറൽ ആൻഡ് ഹെൽത്തി. മേഴ്സ്ലീസ് ഐസ്ക്രീം, ഹെൽത്തി റിലേഷൻഷിപ്സ്. എന്റെ ജീവിതത്തിൽ ഇന്ന വ്യക്തി ഒരു റോൾ മോഡലായിട്ട് എനിക്ക് എടുക്കാൻ തോന്നുന്നു എന്നൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ച ജെൻഡറിൽ നിന്നുകൊണ്ട് ഈ ജെൻഡറിലേക്ക് ഒരുപാട് സാഹസികതകളായ വഴികളിലൂടെ നടന്നിട്ടുണ്ട്. വിവാഹിതയായിരുന്നു, അത് സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടിരുന്നു. എന്റെ ഓരോ ബ്രേക്കപ്സും അല്ലെങ്കിൽ ഓരോ റിലേഷൻസിനും ഓരോ അനുഭവങ്ങളായിരുന്നു. ഓരോ വ്യക്തികളും ഒരു വ്യക്തികൾക്കും പകരമല്ലായിരുന്നു. ഓരോ വ്യക്തികളും എന്നെ ഓരോ സാഹചര്യങ്ങൾ സ്നേഹിച്ച ആളുകളാണ്. അപ്പോൾ ആണായാലും പെണ്ണായാലും നമ്മൾ ഇപ്പോൾ ആ ഒരു പേരും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടുന്ന ആളുകളാണ്. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ജെൻഡർ ചേഞ്ച് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അവിടെ ഒരു ആൺകുട്ടി എടുക്കുന്നു. എന്തുകൊണ്ടാണ് പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി കൺവേർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ മോഡലിംഗ് ചെയ്തിട്ട് ആൺകുട്ടിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എവിടേക്കും ഹൈഡ് ചെയ്യുന്ന ഒരു ഫീലായിരുന്നു. ആൺകുട്ടി ആയിരുന്നതിനേക്കാൾ കുറച്ചുകൂടി അവസരങ്ങൾ നമ്മളിങ്ങനെ കൺവേർട്ട് ആയതിനു ശേഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ ഒരുപാട് അവസരങ്ങൾ വന്നു. കുറച്ച് പേര് മതി നമ്മൾക്ക്. എനിക്കിപ്പോൾ വയ്യ എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏഴ് പേര് കാണുന്നില്ല. ആ ഏഴ് പേരും എന്നെ വിളിക്കും, സംസാരിക്കും, എന്നെ കെയർ ചെയ്യും. മെയിനായിട്ട് എന്നെ കെയർ ചെയ്യുന്നവരോട് എനിക്കിഷ്ടം. ഏതൊരു മൂമെൻറ്റിലും ഹാപ്പി ആയിട്ട് ഇരിക്കുക, അല്ലാതെ ചുമ്മാ നമ്മളുടെ കുറേ പൈസ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊന്നും കാണാനും പറ്റുന്നില്ല, നോൺ പോപ്പുലർ ആകുമെന്നൊക്കെ എവിടെയും പോവാം. ഞാൻ സ്മോക്ക് ചെയ്യണ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് കുറേ കുട്ടികൾ വന്നു. അപ്പോൾ നമുക്ക് പ്രൈവസി നഷ്ടപ്പെടും. അപ്പോൾ 20 വയസ്സിൽ കാണേണ്ട കാഴ്ചകൾ 20 വയസ്സിൽ കാണുക, 60 വയസ്സിൽ കാണേണ്ട കാഴ്ചകൾ 60 വയസ്സിൽ കാണുക. കല്യാണത്തിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കുക, കൂടെ ജീവിക്കുക, അത് അത് തന്നെ ഒരു ലൈഫാണ്. ആക്ച്വലി ഞാൻ എന്നെ തന്നെയാണ് റോൾ മോഡലായിട്ട് കാണുന്നത്. നമ്മൾക്ക് ഒരാൾക്കും ആർക്കും ആരും പകരമാകാൻ പറ്റത്തില്ല. നമ്മൾ സെൽഫായിട്ട് നമ്മളാണ് വലുത്, നമ്മൾക്ക് പറ്റും എന്ന രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. എൻ്റെ ഒരു ചിന്താഗതിയാണ്. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി എന്ന് പറയുമ്പോൾ ഒരു അവതാരികയാണ്, മോഡലാണ്, അഭിനേത്രിയാണ്, എയിൻഹണി ആരോഹി. നമസ്കാരം. നമസ്തേ. എന്താണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിലിം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ആഴി എന്നാണ് ഫിലിമിൻ്റെ പേര്. അപ്പോൾ അത് ഒരു ന്യൂ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, ആൽബിൻ എന്ന പേര്. ഹീറോയിൻ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു, അത് വെയിറ്റിംഗിലാണ്. പിന്നെ ഇങ്ങനെ യാത്രകളായിട്ടൊക്കെ പോകുന്നു ഹാപ്പിയായിട്ട്. 2018 ക്യൂൻ ഓഫ് ദയിലെ ഫൈനലിസ്റ്റ് ആയിട്ടാണ് മോഡലിംഗ് രംഗത്തേക്ക് കാൽവെക്കുന്നത്. അതിലേക്കുള്ള ഒരു ജേണി? ആക്ച്വലി ഞാൻ കൺവേർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ മോഡലിംഗ് ചെയ്തിട്ട് ആൺകുട്ടിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഷോയിൽ ചെന്നു. അപ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ മീൻസ്, എന്നാലും നമ്മൾ എവിടേക്കും ഹൈഡ് ചെയ്യുന്ന ഒരു ഫീലായിരുന്നു. അതിനുശേഷം നമ്മളുടെ ഐഡൻറ്റിറ്റിയിൽ കുറച്ചുകൂടി സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അങ്ങനെ ഞാൻ മേക്കപ്പിൻ്റെ കോഴ്സ് പഠിക്കാൻ പോയി. പഠിച്ചു കഴിഞ്ഞപ്പോഴും ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുമായിരുന്നു, നല്ല കോൺഫിഡൻ്റ് ഉള്ള ആളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൺവേർട്ട് ആയി. സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഷോയിൽ ഒരു മേക്കപ്പ് മോഡലിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബൊട്ടിക്കിൻ്റെ മേക്കപ്പിന് വേണ്ടി ചെന്നതായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അടുത്ത ഓണർ ചേച്ചി എന്നെ കണ്ടിട്ട് നീഡിൽ ക്രാഫ്റ്റ് എന്നായിരുന്നു പേര്. ചേച്ചി എനിക്ക് ആദ്യമായിട്ട് അതിനകത്തൊരു മോഡലാകാനുള്ളൊരു ചാൻസ് തന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ മാനവീയം 2016 അവിടുത്തെ അതിൽ ായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി ആൺകുട്ടി ആയിരുന്നതിനേക്കാൾ കുറച്ചുകൂടി അവസരങ്ങൾ നമ്മളിങ്ങനെ കൺവേർട്ട് ആയതിനു ശേഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ ഒരുപാട് അവസരങ്ങൾ വന്നു. ആ സമയത്താണ് നമ്മുടെ ദോയയിൽ മത്സരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബ്യൂട്ടി അയക്കണമായിരുന്നു. പിന്നെ അറിയാമല്ലോ, കുറച്ചൊക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ഒത്തിരി ഷോസൊക്കെ ചെയ്യുന്നത് അതും അത് MX മാനവത്തിൻ്റെ സമയത്ത് അത് കാണാൻ വന്നൊരു ചേച്ചിയാണ് ശോഭ ചേച്ചി. ശോഭ ചേച്ചിയുടെ അതിനകത്ത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരാൾ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണെന്നത്. അപ്പം അത് ഞാനായിരുന്നു. അങ്ങനെ കുറേ അവസരങ്ങൾ, പിന്നെ കുറേ ആൽബംസ് ചെയ്യാൻ അവസരങ്ങൾ കിട്ടി. കുടുംബത്തെ പറ്റി, അതുപോലെ തന്നെ അമ്മമാരെ പറ്റി, മക്കളെ പറ്റി. കുടുംബം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു വിഭാഗം തന്നെയുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെയുണ്ട്. അപ്പോൾ വലിയ കുടുംബമാണ് എയിൻഹണി ആരോഹിക്കുള്ളത്. അപ്പം പറയും. ആക്ച്വലി എനിക്ക് നിലവിൽ രണ്ടമ്മമാരുണ്ട്. ഒന്ന് രഞ്ജുമമ്മി, പിന്നെ എൻ്റെ അമ്മ. രജീനമ്മയാണേലും രഞ്ജുമമ്മയാണേലും രണ്ടുപേരും ഒരേപോലത്തെ ക്യാരക്ടറാണ്. എന്നെ അധികം വിളിക്കാറില്ല, ഞാനും വിളിക്കാറില്ല. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കും. എൻ്റെ പേഴ്സണൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ആരുടെ അടുത്തും ഒരു എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളല്ല, ഫോണിലൂടെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളല്ല. നേരിട്ടാണ് ഒത്തിരി സംസാരിക്കും. പക്ഷേ ഫോണിൽ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ ചോദിക്കുന്ന ഒരു ടൈപ്പല്ല. അത് എൻ്റെ അമ്മമാർക്കും ആ സ്വഭാവം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. രഞ്ജുമമ്മയാണേലും വെറുതെ വിളിച്ചത് നമ്മളൊന്ന് ചില എന്തെങ്കിലും ആവശ്യപ്പെട്ട് മോളെ എന്ന് പറഞ്ഞ് സംസാരിക്കുക. എൻ്റെ സ്വന്തം അമ്മയാണേലും അങ്ങനെ തന്നെ. അപ്പം രണ്ടുപേരും ഞാൻ രണ്ടായിട്ട് പറയുന്നല്ല, പക്ഷെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ മക്കളെന്ന് പറയുന്നത് എനിക്ക് ചേച്ചിമാരുണ്ട്, എനിക്ക് 4 ചേച്ചിമാരാണ്. അവർ ഫാമിലിയുമായിട്ട് നമ്മൾക്ക് എന്നെ കമ്മ്യൂണിറ്റി ബേസ് ആണെങ്കിലും എന്ത് ബേസ് ആണെങ്കിലും ഞാൻ ഏറ്റവും അറ്റാച്ച്മെൻ്റ് ആയിട്ട് നിൽക്കുന്നത് കമ്മ്യൂണിറ്റിയിലുള്ള എൻ്റെ 2-3 മക്കളോടാണ്, പിന്നെ രഞ്ജുമമ്മയുടെ ഫാമിലി. അല്ലാതെ വേറെ ആരോടും അങ്ങനെ അത്ര അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. പിന്നെ എനിക്കധികം ഫ്രണ്ട്സ് ഇല്ല. അറ്റാച്ച്മെന്റ്സിനോട് പേടിയുണ്ടോ? പേടിയില്ല. നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ തിരിച്ചവർ നമ്മുടെ പെരുമാറുന്ന വിഷമിപ്പിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ അത് മനസ്സിലാക്കുന്ന രീതി തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ആ റിലേഷന് ഒരു വിലയില്ല. അപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒരു പാർട്ടി
പോലെ അല്ലെങ്കിൽ ആ ഒരു ആഘോഷം പോലെ നടക്കുന്നില്ല. കുറച്ച് പേര് മതി നമ്മൾക്ക്. എനിക്കിപ്പോൾ വയ്യ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏഴുപേര് കാണുന്നില്ല. ആ ഏഴുപേരും എന്നെ വിളിക്കും, സംസാരിക്കും, എന്നെ കെയർ ചെയ്യും. മെയിനായിട്ട് എന്നെ കെയർ ചെയ്യുന്നവരോട് എനിക്കിഷ്ടമാണ്. ഓരോരുത്തരുടെ ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ കെയർ ചെയ്യുന്ന ആളുകളെയാണ് അല്ലെ എന്നെ ഭയങ്കരമായിട്ട് പാമ്പറിങ് ചെയ്യുന്ന ആളുകളെയാണ് എനിക്കിഷ്ടം. അതിനോടാണ് എനിക്കൊരു അറ്റാച്ച്മെൻറ്റും. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ എന്നൊക്കെ നിലവിലുള്ളത്. മക്കളായിട്ട് അധികമൊന്നും എനിക്കില്ല, കുറച്ച് മക്കളൊക്കെ ഉള്ളൂ. നദാഷ, അനു, പിന്നെ രഹന, അങ്ങനെ കുറച്ച് മക്കളുണ്ട്. നന്ദു, അങ്ങനെ കുറേ കുറച്ച് പേര്, എല്ലാവരും പേര് പറയാൻ പറ്റാത്ത കുറേ മക്കളുണ്ട്. മക്കള് മക്കളുടെ മക്കളുണ്ട്. അതിൽ ഏറ്റവും അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത് അനുവിനോടാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്നോട് കുറച്ച് അറ്റാച്ച് ആയിട്ടുള്ള കുറച്ച് ആളുകൾ. അങ്ങനെ കുറേ ആളുകളൊന്നും ഇല്ല, ഉള്ളവരൊക്കെ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ കൂടെ ഉള്ള ആരും എന്നെ പറ്റിയിട്ട് ഒരിക്കലും ഒരു മോശം പറയില്ല. എന്നെ പറ്റി ഒരു കാര്യം പറയുമ്പോൾ അത് കേട്ട് നിൽക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന വ്യക്തി ഒരു റോൾ മോഡലായിട്ട് എനിക്ക് എടുക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആണ് എന്നൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ട്? ആക്ച്വലി ഞാൻ എന്നെ തന്നെയാണ് റോൾ മോഡലായിട്ട് കാണുന്നത്. മുന്നേ എൻ്റെ മമ്മയുണ്ട്, എൻ്റെ സ്വന്തം മമ്മി, രഞ്ജുമമ്മ, ഇവർ രണ്ടുപേരും എന്ത് സാഹചര്യങ്ങൾ വന്നാലും വിഷമിക്കാത്ത ആളുകളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അവർ അതിനെ തരണം ചെയ്യും. എന്ത് സാഹചര്യങ്ങളാണെന്ന് തരണം, അതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ച ജെൻഡറിൽ നിന്നുകൊണ്ട് ഈ ജെൻഡറിലേക്ക് ഒരുപാട് സാഹസികതകളായ വഴികളിലൂടെ നടന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വേറൊരു വ്യക്തിയെ ഞാൻ എന്തിനാണ് എൻ്റെ റോൾ മോഡലാക്കുന്നത്? ഞാൻ തന്നെ റോൾ മോഡലാണ്. എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പലതും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പല ആളുകളും ആഗ്രഹിക്കുന്ന ലൈഫ് ഇന്നും ആളുകളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പലർക്കും പല ആഗ്രഹങ്ങളുണ്ട്. ഹിമാലയത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കടലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അവരൊന്നും സാധിക്കാതിരിക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ച ഒരാളാണ്. പിന്നെ ഞാൻ വേറെ ആളെ നോക്കിയിട്ട് വല്ല കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇൻഹണി ആരോഹി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ റോൾ മോഡലായി കാണുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? എന്ത് ക്വാളിറ്റി കൊണ്ടായിരിക്കാം അവര് ഒരു റോൾ മോഡലാക്കി എടുക്കുന്നത്? അല്ലെങ്കിൽ തന്നിൽ എന്തായിരിക്കും ഇൻസ്പയർ ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യം? ഞാൻ പറയുന്നത് നമ്മൾക്ക് ഒരാൾക്കും ആർക്കും ആരും പകരമാകാൻ പറ്റത്തില്ല. ഇപ്പൊ എന്നെ പോലെ ആകണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. വേറെ ആൾക്കാകാം. നമുക്ക് രൂപം കൊണ്ടോ ഡ്രസ്സിംഗ് കൊണ്ടോ ബിഹേവിയർ കൊണ്ടോ നമുക്ക്, പക്ഷെ നമ്മുടെ ക്യാരക്ടർ അതായിരിക്കില്ല. ഇപ്പം ഞാൻ ഏൻഹണി ആരോഹിയുടെ ക്യാരക്ടർ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എൻ്റെ മമ്മിക്ക് പോലെ എൻ്റെ സ്വഭാവമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കില്ല. അത് ഒരിക്കലും എന്നെ ആരെയാണ് ചെയ്തത്, എൻ്റെ കാര്യമാണ്, എന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ സെൽഫായിട്ട് നമ്മളെ തന്നെ ഇതാക്കിയിട്ട് നമ്മളാണ് വലുത്, നമ്മൾക്ക് പറ്റും എന്ന രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ്. എൻ്റെ ഒരു ചിന്താഗതിയാണ്. റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. വിവാഹിതയായിരുന്നു, അത് സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടിരുന്നു. അപ്പം ഓരോ ബ്രേക്കപ്സിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തിൽ പഠിക്കുന്ന പാഠങ്ങൾ എന്താണ്? ബ്രേക്കപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ കുറച്ച് പേരുണ്ടാവുമായിരിക്കും നമ്മുടെ റിലേഷൻ ജീവിതത്തിൽ. പക്ഷേ എൻ്റെ ഓരോ ബ്രേക്കപ്സും അല്ലെങ്കിൽ ഓരോ റിലേഷൻസിനും ഓരോ അനുഭവങ്ങളായിരുന്നില്ല. ഓരോ വ്യക്തികളും ഒരു വ്യക്തികൾക്കും പകരമല്ലായിരുന്നു. ഓരോ വ്യക്തികളും എന്നെ ഓരോ സാഹചര്യങ്ങൾ സ്നേഹിച്ച ആളുകളാണ്. അപ്പോൾ അവർ പിരിഞ്ഞു പോയതിനു ശേഷം അവരെ പറ്റിയിട്ട് മോശം പറയാൻ എനിക്കൊന്നുമില്ല. കാരണം നമ്മൾ അവരുടെ കൂടെ ഹാപ്പി ആയിരുന്ന ഒത്തിരി മൂമെൻറ്റുകളുണ്ട്. പിരിയുന്ന ആ ഒരു കുറച്ച് കാലഘട്ടത്തിൽ വഴക്ക് കൂടിയിട്ടുണ്ടാവും. മനുഷ്യനാണ് പല കാര്യങ്ങളും സംസാരിക്കും. പക്ഷേ എനിക്കൊരിക്കലും അവർ പിരിഞ്ഞു പോയതിനു ശേഷം വിഷമം തോന്നില്ല. കാരണം നമ്മൾ ഒരാളുടെ ഹാപ്പിനെസ് ആയിരുന്ന സമയത്ത് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ഹാപ്പിയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ അവരുടെ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അവരെ വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ നമ്മൾക്ക് അവരുടെ റിയൽ സ്നേഹമല്ല. നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ ഒരു രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. വളരെ നല്ല സുഹൃത്തുക്കളായിരിക്കുന്നതിൽ സന്തോഷം തന്നെയാണ്. അങ്ങനെ വേണം ഇരിക്കണം, അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും എല്ലാ ഏത് റിലേഷൻസ് ആണ് അവരുടെ കുറച്ച് ഫ്രണ്ട്ലി ആയിരിക്കുക, അവരുടെ പ്രൈവസി ഉണ്ട്, അവർക്ക് ഒരു പ്രൈവസി ഉണ്ടാവില്ല. ഇപ്പൊ അവരുടെ ഫോൺ നോക്കാതിരിക്കുക, അത് എന്ത് റിലേഷൻസ് ആണെങ്കിലും അവരുടെ ഫോൺ നോക്കാതിരിക്കുക. ഞാൻ എന്റെ ലൈഫിൽ ഒരാളുടെ ഫോൺ ചെക്ക് ചെയ്യുന്ന ഒരാളല്ല, എനിക്കത് ഇഷ്ടമല്ല. ഒരാളുടെ ഫോൺ ചെക്ക് ചെയ്തില്ല, അവരുടെ ഫ്രണ്ട്സിനെ അൺഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അവർ ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ച് രണ്ടാം ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് പിതി എന്തിനാ അന്ന് ഫോളോ മാറ്റിയത്, അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞൊരു കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറില്ല. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ സ്പേസ് നിൽക്കുക. നമ്മുടെ സ്പേസ് നിന്നിട്ട് നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല അവർക്ക് അവരുടെ എല്ലാ കഴിവുകളും അല്ലെ. ഒരു സമയത്ത് നമ്മളിപ്പോൾ എല്ലാവരും പറയും ഹണി ഒരുപാട് സംസാരിക്കും, ഹണി അങ്ങനെ സംസാരിക്കും, ഹണി ഇങ്ങനെ ചെയ്യാം, ഹണി ഡ്രസ്സിങ്, അതൊക്കെ ഒരു സമയത്ത് അത് തെറ്റായിട്ട് നമ്മൾ പറയുന്ന പല ആളുകൾ നമ്മുടെ ലൈഫിലുണ്ടായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു കുറേ അറ്റാച്ച്മെൻറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് വിഷമമാണ്, അയ്യോ ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്, അങ്ങനെ അതിലൊക്കെ കുറച്ച് മാറി നിൽക്കുക. ഒരുപാട് യാത്രകൾ പോകുന്ന വ്യക്തിയാണ്. അപ്പം ഇഷ്ടവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയിൽ എന്തെങ്കിലും ഒരു നല്ല സന്തോഷം നൽകിയ മൊമെന്റ്? എനിക്ക് എല്ലാ യാത്രകളും ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് മൂന്നാറാണ്. ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ഏറ്റവും അടുത്ത് കൗണ്ട് ഉണ്ടോ എത്ര? കാരണം എൻ്റെ ഏറ്റവും ഇൻസ്റ്റയിൽ തന്നെ പോസ്റ്റുകൾ ഉണ്ടാകും മൂന്നാറ് മൂന്നാറ്. അപ്പം എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ എന്ന് വെച്ചിപ്പോൾ നിക്ഷയുടെ വൈഫ് എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് എപ്പോഴും മൂന്നാറ് പോകുന്നത്, മൂന്നാറിൽ എന്തിരിക്കുന്നു. മൂന്നാറിൽ പലതും ഉണ്ട്, നമ്മൾ കാണുന്ന കാഴ്ചയിലാണ് സൗന്ദര്യം.
ഇപ്പൊ എന്ത് ഇപ്പൊ ഒരു ഈ ഫ്ലോറി വന്നിരുന്നിട്ട് നമ്മൾ ആസ്വദിക്കുന്ന ഒരേ മനുഷ്യന്റെ ആസ്വദിക്കുന്ന രീതികൾ ഡിഫറെന്റ് ആണ്. പലർക്കും പലതായിരിക്കും ടേസ്റ്റ്, ഹാപ്പിനെസ്, ഫുഡായിരിക്കാം പലതായിരിക്കും. അപ്പൊ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള യാത്രകൾ ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മൂന്നാറിൽ ഒത്തിരി കാണാനുണ്ട്. പിന്നെ മണാലി, ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര മണാലിയാണ്. പിന്നെ ഇന്ത്യയുടെ പുറത്തേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ റീസെന്റ് ഒരു പോക്ക് തായ്ലൻഡിലേക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ പോകുന്ന യാത്രകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ചേഞ്ചസ്. ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലായിരുന്നു, ഒത്തിരി ചേഞ്ച് ആയിട്ട് ഭയങ്കര ഷൈ ആയിട്ട് ഒരാളായിരുന്നു. പക്ഷേ യാത്രകൾ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളൊന്നും ഒന്നുമല്ല, പരിഭവങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കേണ്ട ആളുകളല്ല. ഒത്തിരി മനുഷ്യന്മാരുണ്ട്, ഒത്തിരി ജീവിത ശൈലികളുണ്ട്, ഒത്തിരി ടേസ്റ്റുകളുണ്ട്. ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാം കുറച്ച് കുറച്ച് കഴിക്കും. അങ്ങനെ യാത്രകൾ ചെയ്യുമ്പോഴാണ് നമ്മളിതെല്ലാം അനുഭവിക്കുന്നത്. നമ്മുടെ കൊച്ചി കൊച്ചി മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ കൊച്ചി കേരളം മാത്രമല്ല, കുറേ കാഴ്ചകളുണ്ട്. കേരളത്തിൽ തന്നെ ഒത്തിരി കാണാനുണ്ട്. ഇനിയും നമ്മുടെ കേരളത്തിൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റും. സ്വന്തം നാടാദ്യം കണ്ടു തീർക്കുക, അതിനുശേഷം പുറത്തുള്ളവർക്ക് വരുന്നിരുന്ന് കാണുക, ഇനിയും കുറേ നാടക സ്ഥലങ്ങൾ കാണുക, അതാണ് എൻ്റെ വലിയ ആഗ്രഹം, സന്തോഷം അത് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്കിനി ഒരു റാപ്പിഡ് ഫയർ സെഗ്മെന്റിലേക്ക് പോവാം. ഞാൻ യെസ് ഓർ നോ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ആണ്. ഞാനൊരു ചോദ്യം പറയും, അല്ലെങ്കിൽ ഒരു കാര്യം പറയും, അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. ജീവിതത്തിൽ തേപ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഹണി തേപ്പ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അവരോട് ദേഷ്യം തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേ, അന്ന് എന്റെയും എന്റെ പാർട്ണറും തമ്മിലുള്ള റിലേഷൻ, ഇത് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഞാനാണ് തേച്ചത്, അയാളാണ് തേച്ചതെന്ന് അറിയണം, ഞങ്ങളുടെ റൂമിൽ വന്ന് അന്വേഷിക്കണം, അല്ലെ ഞങ്ങളുടെ സ്വകാര്യത്തിൽ വരുമ്പോൾ മനസ്സിലാവും. ബേസിക്കലി തേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മിസ്കോൺസെപ്റ്റ് ആണ്. എങ്ങനെ തേക്കുന്നത്? ഒരാളുകൾ തമ്മിൽ ചേരുമ്പോൾ അതെന്താ കള്ളി വെച്ച് കട്ട കെട്ടുകയാണോ? അല്ല, നമ്മൾ സംസാരിക്കുന്നു, അവർക്ക് അവരോട് ഓക്കെ ആവുന്ന റിലേഷനിലേക്ക് വരുന്നു. പിരിഞ്ഞുമാണ് സാഹചര്യം എന്നെ കൊണ്ടുണ്ടായിട്ടുണ്ട്, അവരെ കൊണ്ടും ഉണ്ടായിട്ടുണ്ട്. പലരുടെയും ഡിഫറൻസ് ആണ്. നമ്മളെല്ലാവരും പറയും, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് പോലും എന്റെ ബിഹേവിയർ ആയിരിക്കാം, എന്റെ റിയൽ ക്യാരക്ടർ ആയിരിക്കില്ല. കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, നമ്മൾ ഓരോ പള്ളിയിലായിക്കോട്ടെ, ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കുന്നത്. എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. അപ്പൊ അത് എന്റെ റിയൽ ക്യാരക്ടർ ചിലപ്പോൾ എന്റെ സ്വന്തം വീട്ടിൽ മനസ്സിലാവുള്ളൂ, എന്റെ കൂടെ നടക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുക, അല്ലാതെ ചുമ്മാ ജഡ്ജ്മെന്റ് ചെയ്യുക, അതൊക്കെ വേറെ വേസ്റ്റ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഫാൻസിനെ നിയന്ത്രിക്കാൻ ഒരു മാനേജർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇല്ല, മാനേജർ ഇല്ല. മാനേജർ വിട്ട് ഞാൻ മെസ്സേജ്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് വരാറുണ്ട്, ഒരുപാട് ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്, റിക്വസ്റ്റ് ആയിട്ട് വന്ന് കിടക്കാറുണ്ട് ഒത്തിരി. അതിപ്പോ ആരെയും ഗേൾ എന്നൊരു ഐഡന്റിറ്റിയിൽ മാത്രമല്ല, മെയിൽ ആയിട്ടുള്ള ഐഡന്റിറ്റി ഉള്ള ആളുകൾക്ക് ഒത്തിരി മെസ്സേജുകൾ വരും, പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിട്ട് എല്ലാവരും വരും. അതിൽ എനിക്ക് ഒരുപാട് വരാറുണ്ട്. ഞാൻ ആക്ച്വലി എന്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് എപ്പോഴും ഓൺലൈനിൽ ഉണ്ടാവും, എല്ലാവരും പരാതിയാണ് വാട്സപ്പിൽ ഉണ്ടാവും. പക്ഷെ ഞാൻ സ്റ്റാറ്റസുകൾ നോക്കും, വീഡിയോസ് കാണും, അങ്ങനെയുള്ള അല്ല. ഇൻസ്റ്റയിലൊന്നും റിപ്ലൈ കൊടുത്തിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമല്ല, അത് ആ സമയത്ത് ജസ്റ്റ് നോക്കുന്നു, അത്രേ ഉള്ളൂ. മാനേജർ ഒന്നും വെച്ചിട്ടില്ല. മാനേജർ എനിക്ക് അത്ര വലിയ ആളുകളൊന്നും അല്ല. ഇൻകേസ് ആയാലും പോലും അങ്ങനെ ആയാലും നമ്മൾക്ക് അങ്ങനെ, എനിക്ക് എന്റെ ഇതെന്റെ പേഴ്സണൽ ആണ്, എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾ മെസ്സേജ് വിടുന്നത് ഞാൻ കണ്ടാൽ മതിയല്ലോ. എല്ലാവരും കൊണ്ട് കാണിക്കണം എന്തിനാണ്? ഈ പല ഇഷ്ടങ്ങളും ഉണ്ടാവും, ചില ആളുകളുടെ ആഗ്രഹങ്ങൾ സംസാരിക്കും, വൃത്തികെട്ട മെസ്സേജുകൾ ഉണ്ടാവും, അതൊക്കെ വേറെ ആൾ നമ്മുടെ, അത് നമ്മുടെ പ്രൈവസിയാണ്. ആ പ്രൈവസീനെ ഒരാൾ നമ്മുടെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ ആയിക്കോട്ടെ, ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ആളായിക്കോട്ടെ, വിടുന്ന മെസ്സേജുകൾ വേറെ ആളെ തേർഡ് പേഴ്സണെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കല്യാണം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനോട് ഇനി താല്പര്യമില്ല. കല്യാണം ആക്ച്വലി കഴിക്കേണ്ട ആവശ്യമില്ല, ഇനി താല്പര്യമില്ല. കാരണം കല്യാണത്തിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കുക, കൂടെ ജീവിക്കുക, അത് അത് തന്നെ ഒരു ലൈഫാണ്. കാരണം താലി കെട്ടുന്നു എന്ന് വെച്ചിട്ട് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ചേഞ്ചസ് വരാൻ പറ്റും. ഇപ്പം ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരുന്ന ആളുകളാണെങ്കിലും തിരിച്ചും അങ്ങനെ തന്നെ. കുറച്ചുകൂടി നമ്മൾ ഈ കല്യാണം കഴിയുമ്പോൾ കുറച്ചുകൂടി അത് നമ്മൾ ആ ഒരു പേര് പറഞ്ഞ് നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്യും. കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ് അടങ്ങി നിന്നൂടെ, കല്യാണം കഴിഞ്ഞ് അങ്ങനെ ചെയ്തൂടെ, നീ കല്യാണം കഴിച്ച പെണ്ണല്ല, നീ എന്തിനാ ചെയ്യുന്നത്, പെണ്ണ അടങ്ങി, അങ്ങനെ കുറേ കാര്യങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ കേട്ടു തുടങ്ങിയ. അത് അതിനെടുക്കുക. ആദ്യമായിട്ടാണ് ഒരാൾ കല്യാണം കഴിച്ചത്, അല്ലാതെ അതിനുമ്പെല്ലാം ലിമിറ്റൊക്കെ തരായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി പലർക്കും കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പൊള്ളുന്ന പോലെ ചെയ്യാൻ ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ കല്യാണം കഴിക്കാതിരിക്കുക, ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക. അതായത് കല്യാണം കഴിയുമ്പോൾ ആ വ്യക്തി മാറിയിരിക്കണം. പിന്നെ കല്യാണം കഴിയുമ്പോൾ ഈ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിവോഴ്സിന് വേണ്ടി പറയണം. ഇതാവുമ്പോ നമുക്ക് പിരിയണം തോന്നിയ ഹായ് ബൈ പറഞ്ഞ് പിരിയുക. 2018 ക്വീൻ ഓഫ് ദ വേൾഡ് ഫൈനലിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫൈനൽ ഫൈവിൽ വന്ന് വിന്നർ ആകാൻ വേണ്ടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് മുതൽ ഒരു മാതൃത്വം ഹണിയിൽ ഉണർന്നിട്ടുണ്ട്. ആ ചോദ്യം എന്തായിരുന്നു ആദ്യം പറയാം പ്രേക്ഷകരില്? ചോദ്യം നമ്മൾക്ക് ഒരു ആൺകുട്ടി, ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അവന് അഡോപ്ഷൻ ആണോ അല്ലെങ്കിൽ ആൺകുട്ടി എടുക്കോ പെൺകുട്ടി എടുക്കോ എന്നായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാരും അന്ന് ഫസ്റ്റ് ടൈം മേടിച്ച കുട്ടിയൊക്കെ സംസാരിച്ച് ആൺകുട്ടി എടുക്കുമെന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആണായാലും പെണ്ണായാലും നമ്മൾ ഇപ്പൊ ആ ഒരു പേരും പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റപ്പെടുന്ന ആളുകളാണ്. ഇപ്പൊ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, നമ്മൾ പറയുവാണ് നമ്മൾ ജെൻഡർ ചേഞ്ച് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അവിടെ ഒരു ആൺകുട്ടി എടുക്കുന്നു.
എന്തുകൊണ്ടാണ് പെൺകുട്ടി അല്ല ആൺകുട്ടി, രണ്ടിലും ആരെങ്കിലും നമുക്ക് കിട്ടുന്ന ആളെ ചൂസ് ചെയ്തുകൂടാ? ഒരു ട്രാൻസ്മോണായിട്ട് വ്യക്തി ഒരു ആൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്യുമ്പോഴേക്ക് അവിടെ പോയിട്ട് എന്തിനാ ചൂസ് ചെയ്യുന്നത്? എനിക്ക് ആൺകുട്ടിയെ വേണമെന്ന് ചൂസ് ചെയ്യുന്നത് എന്തിനാണ്? അവിടെ പെൺകുട്ടി ആൺകുട്ടി ആരുമായിക്കോട്ടെ എന്ന് ചിന്തിക്കുക. നമ്മളിപ്പോ റീസെന്റ് കല്യാണം കഴിച്ച ഒരു ഇപ്പൊ ഒരു ഡെലിവറി നടന്നു, അവർ ആ കുട്ടിയുടെ ഐഡന്റിറ്റി പോലും പുറത്തു പറഞ്ഞിട്ടില്ല. അത് ആ കുട്ടിയുടെ തീരുമാനിക്കില്ല. അപ്പൊ ഞാൻ എടുക്കുന്ന കുട്ടി ആണായിരിക്കണം പെണ്ണായിരിക്കണം എന്നൊരു വാശിയില്ല. അപ്പൊ ഞാൻ എടുത്ത് വളർത്തുന്ന ആൺകുട്ടി എന്നെ പോലെ ആയി കഴിഞ്ഞിട്ട് നാളെ ആ കുട്ടി പെൺകുട്ടിയായ, അപ്പൊ ആ ഉത്തരം പറഞ്ഞതിന് ഒരു പ്രസക്തി ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ കറക്റ്റ് ആൻസർ ആയിരുന്നു. പിന്നെ ഓരോരുത്തരെ ജഡ്ജസിനും ഉണ്ടാവുമല്ലോ അഭിപ്രായങ്ങൾ. കാരണം ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയാം. എന്റെ ഇഷ്ടങ്ങളാണ് ഞാൻ പറയുന്നത്, എന്റെ ചിന്താഗതികളാണ് ഞാൻ പറയുന്നത്. എല്ലാ മനുഷ്യന്റെ ചിന്താഗതികളും ഒന്ന്, എല്ലാ മനുഷ്യരും ഒരുപോലെ ചിന്തിച്ചെങ്കിൽ ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ലായിരുന്നു, ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ വ്യത്യസ്തമായി ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ്. യെസ് ഓർ നോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും പേര് ഐഡന്റിറ്റി നമ്പർ എല്ലാം മാറ്റി പറഞ്ഞിട്ടുണ്ട്? തീർച്ചയായിട്ടും. അത് എപ്പോഴും നടക്കുന്ന കാര്യം. ഞാൻ മെയിനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് എന്നെ ഫോൺ നമ്പർ ചോദിച്ചിട്ട് കുറെ ആളുകൾ ഇങ്ങനെ വരും. അപ്പൊ കൊടുക്കുന്ന എനിക്ക് ഫേക്ക് നമ്പർ അല്ല, എന്റെ നമ്പർ തന്നെ ഞാൻ യൂസ് ചെയ്യാത്തൊരു നമ്പർ ഉണ്ട്, ആ നമ്പർ കൊടുക്കും. കാരണം നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവരോട് സംസാരിക്കണം. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ കൊടുക്കുന്ന നമ്പർ, പക്ഷെ അവരെപ്പോഴും സംസാരിക്കണം എന്നൊരു രീതി വരുമ്പോൾ എനിക്കാണെങ്കിൽ ഫോണിൽ അങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ പഴയ നമ്പർ ഉണ്ട്, അതെനിക്ക് കാണാതെ നമ്പർ പറയാൻ പേടിയാണ്. കാരണം വെല്ലു ചെയ്യുമ്പോഴേക്കും അപ്പം അതിനകത്ത് എൻ്റെ പേര് തന്നെ വരുന്നത്. അപ്പോൾ ആ നമ്പർ തന്നെ കൊടുക്കും, പിന്നെ അവരവിടെ നിന്ന് വിളിച്ചോട്ടെ. അടുത്ത സെഗ്മെന്റ് ദിസ് ഓർ ദാറ്റ് ആണ്. രണ്ട് ഓപ്ഷൻസ് പറയും, അതിൽ ഹണിചേച്ചി ഏതാണോ അത് സെലക്ട് ചെയ്യണം. ഫുഡ് കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ആപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇഷ്ടം? രണ്ടും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഫുഡ് കുക്ക് ചെയ്തായിരിക്കാൻ ഇഷ്ടം. കുക്ക് ചെയ്യാറുണ്ട്. കുക്ക് ചെയ്യുമ്പോൾ വേറെ ഫീലാണ്. ലവ് ലെറ്റേഴ്സ് ഓർ ടെക്സ്റ്റ് മെസ്സേജ്? എനിക്ക് ലവ് ലെറ്റർ ഒന്നും കിട്ടിയിട്ടില്ല, ടെക്സ്റ്റ് മെസ്സേജുകൾ കിട്ടാറുണ്ട്. ലവ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്തല്ലല്ലോ, പുതിയ കാലത്ത് ഓൾഡ് മെസ്സേജസുകളാണ്, വാട്സപ്പ് മെസ്സേജാണ്, FBയിലൊക്കെയാണ് കൂടുതലും ലവ് ലെറ്റേഴ്സ് കിട്ടുന്നത്. ലക്ഷറി ലൈഫ് ഓർ സിമ്പിൾ ലൈഫ്? നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്ക, അത് നമ്മൾ ഡിപ്പെൻഡ് ആയിരിക്കും. ഇപ്പൊ ലക്ഷറി ആയാലും എങ്ങനെയാണ് സമാധാനത്തോടെ ജീവിക്കുക? ഞാൻ ആക്ച്വലി എന്താണ് ലക്ഷറി എന്നത്? എന്നെ സംബന്ധിച്ച് ലക്ഷറി എന്ന് പറയുന്നത് ഏതൊരു മൂമെന്റിലാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുക. അല്ലാതെ ചുമ്മാ നമ്മളുടെ കുറെ പൈസ ഉണ്ടായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നില്ല, നമുക്കൊന്നും കാണാനും പറ്റുന്നില്ല. അപ്പൊ കുറെ പൈസ ഉണ്ടായിട്ട് നമ്മൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് കാര്യം? അപ്പൊ എല്ലാം ആസ്വദിക്കുക. മരണത്തെ പേന്ന് ജീവിച്ചിട്ടൊരു കാര്യമല്ല. മരണം എപ്പോഴാണ് സംഭവിക്കാം, ഏത് സമയത്ത് സംഭവിക്കാം. നമ്മൾ ചിലപ്പോൾ വയസ്സാം കാലത്ത് 60 വയസ്സ് നമ്മൾ കുറെ അനുഭവിക്കും, നമ്മൾ അതിനുവേണ്ടി സേവ് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ നമ്മൾ 60 വയസ്സ് വരെ ഉണ്ടാവണമെന്നില്ല. അതിന് മുമ്പേ മരിച്ചു എന്ത് ചെയ്യും? അപ്പൊ 20 വയസ്സ് കാണേണ്ട കാഴ്ചകൾ 20 വയസ്സ് കാണുക, 60 വയസ്സ് കാണേണ്ട കാഴ്ചകൾ 60 വയസ്സ് കാണുക. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ അത് തന്നെയാണ്. ഒത്തിരി എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പൊ ഡൽഹിയാണ്, ചെന്നൈയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഉള്ളിലേക്കുള്ള ഗ്രാമങ്ങളിൽ പോയിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഒരു നേരം ഫുഡ് കഴിക്കാതിരുന്നാൽ പോലും നമുക്ക് ഭയങ്കര പരാതികളാണ്. പക്ഷേ അവിടെ ഉള്ള ആളുകൾ ഒരു നേരമായിരിക്കും ഫുഡ് കഴിക്കുന്നത്. എവിടെ നിൽക്കുന്നു എന്നല്ല, എങ്ങനെ നമ്മൾ ഹാപ്പി, നമ്മൾ എവിടെ നിന്നാലും ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ലക്ഷറി എന്ന് ഞാൻ വിചാരിക്കുന്നു. റിച്ച് ബീങ് റിച്ച് ആൻഡ് ഫേമസ് ഓർ റിച്ച് ആൻഡ് അൺനോൺ? ഭയങ്കര പൈസക്കാരിയായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരാളായിട്ട് ജീവിക്കാനാണോ, അതോ ഭയങ്കര പൈസക്കാരിയാണ് പക്ഷെ ആരും അറിയാതെ ഒരു പ്രൈവറ്റ് ലൈഫ്? ഇത് ഓപ്ഷൻ വെച്ചിരിക്കുകയാണ്. നോൺ പോപ്പുലർ ആയിട്ട് പൈസ ഉണ്ടായിരിക്കണം. കാരണം എന്താ, നോൺ പോപ്പുലർ ആകുമ്പോൾ നമുക്ക് എവിടെയും പോവാം. ഇപ്പൊ തന്നെ നമുക്ക് എവിടെ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അനുവിനെ കാണാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങള് ലുലുമാണ്ട് കൈബറുന്ന ഷോപ്പുണ്ട്. അപ്പൊ അവിടെ ഫുഡ് കഴിക്കുമ്പോ ഇപ്പൊ നമുക്ക് ഞാൻ സ്മോക്ക് ചെയ്യണ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ അവരോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറെ കുട്ടികളും, അപ്പൊ നമുക്ക് പ്രൈവസി നഷ്ടപ്പെടും. നമ്മൾ കുറച്ച് പേര് ഇപ്പം അത്ര വലിയ ആളൊന്നും അല്ല, കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുന്ന ആളുകൾ നമ്മൾ കാണുമ്പോൾ അവരും സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ആക്ച്വലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുറിഞ്ഞു പോവാം. നമുക്ക് ഒന്നും ചിലപ്പോൾ മാവി കയറുന്നു, മാവി കയറാൻ പറ്റില്ല, പ്രൈവസി പ്രശ്നം ഉണ്ടാവും. അപ്പം പൈസ ഉണ്ടായിട്ട് ആരും അറിയാത്ത ഒരാളെ ജീവിക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതല്ല. പക്ഷേ ആ പൈസ ഉണ്ടെങ്കിൽ എല്ലായിടത്തും പോകാൻ പറ്റുള്ളൂ, കാശും വേണ്ടേ. ലാസ്റ്റ് ദിസ് ഓർ ദാറ്റ് ആണ്, ഇത് സത്യസന്ധമായി പറയണം. ഹേഡീസ് ഇന്റർവ്യൂ ഈസ് ഹൊറിബിൾ ഓർ നൈസ്? കുഴപ്പമില്ല, നല്ലതാണ്. നൈസ് ഓർ ഹൊറിബിൾ? നൈസാണ്. ഹൊറിബിളായിട്ട് എനിക്ക് ഓരോ ആളുകൾ സംസാരിക്കുന്നത് പല രീതി, ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, അങ്ങനെയൊന്നുമില്ല, നോർമൽ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടാണ് ഈ ഇന്റർവ്യൂ നിലനിൽക്കുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞെന്നാൽ എയിൻഹണി ആരോഹിനെ എവിടെ പ്ലേസ് ചെയ്യാനാണ് ഇഷ്ടം? അല്ലെ, എയിൻഹണി ആരോഹി എന്ന വ്യക്തിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാനാണ് താല്പര്യം? ആക്ച്വലി ഞാൻ 10 വർഷം വരെ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറയില്ല, ഞാൻ എല്ലാം മുൻകൂർ ചിന്തിച്ച് നടക്കുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ഇങ്ങനെ സംഭവിക്കുന്നു, നാളെ കുറിച്ച് ടെൻഷൻ. ഇപ്പൊ നാളെ എന്നെ ഒരു പോലീസ് പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് കേട്ടാൽ പോലും നാളത്തെ കുറിച്ച് ടെൻഷൻ ആയി. കാരണം നാളെ നമ്മൾ അത് എങ്ങനെ ചേഞ്ച് ആവാൻ പറ്റും, ചിലപ്പോൾ അത് തെറ്റാണെന്നുള്ള തീരുമാനത്തിലേക്ക് എത്താം, പല കാരണങ്ങളും കൊണ്ട് അത് മാറിപ്പോകും. അപ്പൊ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് മരിക്കുന്നതിനാ. ഇപ്പൊ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ അപകടങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ നാളെയോ മറ്റന്നാളെയോ ഒരു ലൈഫിനെ കുറിച്ച് ജാഗുലപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എങ്ങനെയാണോ അന്ന് ആ സാഹചര്യത്തിൽ ജീവിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നില്ല, മറ്റുള്ളവരെ ചിന്തിക്കുക. എനിക്ക് അങ്ങനെ നാളെ കുറിച്ച് ടെൻഷനൊന്നും ഇല്ല. അപ്പം നമ്മുടെ ഷോവിന്റെ ഏറ്റവും വലിയ അട്രാക്ഷനിലേക്ക് പോകാൻ പോവാണ്. നിങ്ങൾക്ക് തിരിച്ച് എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അയ്യോ,
ഓക്കെ, ഇപ്പൊ സാധ്യയുടെ കുറെ സങ്കടങ്ങളായ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ഞാൻ മുന്നേ അറിയുന്ന ഒരു കുട്ടിയാണ് സാധ്യ. ഫാമിലിയിലായിട്ടാണേലും അല്ലാതാണേലും ഫ്രണ്ടായിട്ടാണേലും മോളായിട്ടാണേലും അനിയത്തിയായിട്ട് എല്ലാ രീതിയിലും നമ്മൾ അറിയുന്ന ആളുകൾ. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നിരുന്ന ആളാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച മുഖത്തോട്ട് മാത്രമേ സാധ്യനെ കണ്ടിട്ടുള്ളൂ. അത് എവിടെയാണേലും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ട മൂമെന്റ്സിൽ കരയുന്നതായിട്ട് വിഷമം തോന്നില്ല. പരിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് പരിഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ വിഷമിക്കുന്ന സാധ്യനെ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ആ വിഷമത്തിൽ നിന്ന് എന്തുകൊണ്ട് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല? മീൻസ് സാധ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെ സാധ്യയുടെ റൗണ്ടായിട്ട് കുറെ ആളുകൾ സാധ്യനെ ഹെൽപ്പ് ചെയ്യുന്ന, അതിന് തക്കതായ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. എന്തുകൊണ്ട് സാധ്യ ഇപ്പൊ എന്നോട് പോലും അതിനെ പറ്റി വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല? അപ്പൊ ഞാൻ സിസ്റ്ററാണ്. അപ്പൊ എന്തുകൊണ്ട് പല സമയത്തും നമുക്ക് ഇവരുണ്ടോ അവരുണ്ടോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് സാധ്യ ഒരു പബ്ലിക്ക് വന്ന് എന്തുകൊണ്ട് വിഷമിക്കുന്നു? സി, എന്റെ ലൈഫില് വളരെ വിഷമം നിറഞ്ഞ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയില് നമുക്ക് പല സമയത്തും പല രീതിയിലാവും റിയാക്ഷൻസ് വരിക. അപ്പൊ ഞാൻ ഡിപ്രസ്ഡ് ആയി അതിനെ ഓവർകം ചെയ്തു എല്ലാം ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെ പറയണമെന്ന് തോന്നി അത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പി ആയിരിക്കുന്ന എല്ലാ മൊമെന്റ്സും എന്നെ ചുറ്റുമുള്ളവരും ഹാപ്പി ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഇപ്പം ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എനർജി ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ എനർജി ലെവല് ചേച്ചിയുടെ അടുത്ത് എത്തുന്നില്ലല്ലോ, ഇത് ഭയങ്കര എനർജി ആണല്ലോ, ഭയങ്കര പോസിറ്റീവ് ആണല്ലോ എന്നുള്ളൊരു ഒരു എനർജി ഒരു വൈബ് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചുറ്റുപാടും സന്തോഷമായിരിക്കുന്നതാണ് എനിക്ക് താല്പര്യം. തിരിച്ചും എന്തായാലും വളരെ സന്തോഷം. അവസാനമായിട്ട് ഞാനൊരു ക്യൂർ വ്യക്തിയാണ്, അതായത് ഐ എം എ ക്യൂർ പേഴ്സൺ ആൻഡ് ഐ എം പ്രൗഡ്. വൈ? ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും മെയിൻഹണി ആരോഹി എന്ന ക്യൂർ വ്യക്തി അഭിമാനിക്കുന്നത്? എന്ത് കാരണം കൊണ്ടായിരിക്കും? ട്രാൻസ്ജെൻഡർ ആയ സമയത്ത് എനിക്ക് ഒരുപാട് ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഫാമിലി ആയിട്ടാണെങ്കിലും ഫാമിലിയിലുള്ള അടുത്തുള്ള ആളുകളുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഹൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ വിഷമിച്ചൊരു സാഹചര്യം. അപ്പൊ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് വെറുതെ കമ്മ്യൂണിറ്റി വരാൻ പറ്റില്ല, നമ്മൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും കമ്മ്യൂണിറ്റിക്ക്. അപ്പൊ ഞാൻ 2013 കാലിക്കറ്റ് വെച്ചൊരു ഷോയിനകത്ത് അത്ര ബ്യൂട്ടിഫുൾ ആയ ഒരു ട്രാൻസ്ഫോമിനെ കാണുകയാണ്. ഇപ്പൊ എനിക്കിപ്പോ പല ആളുകളും ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും അതൊരു ഇപ്പൊ പല ആളുകളും ഞാൻ എറണാകുളത്ത് വെച്ച് കണ്ടിട്ടുണ്ട് ആയാൾ. അപ്പൊ അന്ന് ഞാൻ അവിടെ കണ്ട വ്യക്തി എനിക്ക് ഒരുപാട് ചേഞ്ചസുകൾ എന്റെ ഉള്ളിലേക്ക് വരുന്നു. കാരണം എനിക്ക് ചെയ്യണം, ആ വ്യക്തി എന്റെ നാട്ടുകാരിയാണ്. അപ്പൊ ആ നാട്ടുകാരിയുടെ ഡീറ്റെയിൽസ് എനിക്കറിയാം എന്റെ തൊട്ടടുത്തുള്ള. അപ്പൊ ആ വ്യക്തിക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല? അപ്പൊ എനിക്കും പറ്റും. നമ്മള് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് നമ്മൾ ആണായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഇത്ര ഇതാകെ ഒരുപക്ഷെ എന്നെ ഇത്ര കമ്മ്യൂണിറ്റിയിൽ അല്ലെ പബ്ലിക്കിൽ നിന്ന് തന്നെ കളിയാക്കലുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആൺ ജെൻഡറിൽ തന്നെ നിൽക്കുമായിരുന്നു. കാരണം ഏറ്റവും ഫ്രീഡം കിട്ടുന്ന ഒരു ജെൻഡറാണ് ആൺ ലൈഫ്. അപ്പൊ അതിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഇരുന്നേനും. പക്ഷേ ഒരുപാട് നമുക്ക് ഒരു ബസ്സിൽ കയറി ആളുകൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യുക, നമ്മൾ വന്നിട്ട് ആൺകുട്ടികൾ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെ പുറത്തൊരു കടയിൽ പോയാലും അവരെ നമ്മളെ മിസ് ബിഹേവ് ചെയ്തിട്ട് നമ്മുടെ തന്നെ വെച്ച് തരും. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് റൈസസുകൾ ആ ജെൻഡറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആൺകുട്ടിയായിട്ട് തന്നെ ആ ഗേളിഷ് ആയിട്ടുള്ള ആൺകുട്ടിയായിട്ട് ജീവിച്ചേനെ. അതിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഏത് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റും, ഏത് കടത്തിനും കിടന്നുറങ്ങാൻ പറ്റും, ഏത് ബീച്ചിലും പോയിരിക്കാൻ പറ്റും, രാത്രി 2 ഒറ്റയ്ക്ക് ബീച്ചിൽ പോയിരിക്കാം. കാരണം ഒരാൺകുട്ടിയാണ് ഇരിക്കുന്നത് എന്ന രീതിയിൽ. പക്ഷെ ഞാൻ കൺവേർട്ട് ആയതിനു ശേഷം എനിക്കുണ്ടായ ബുദ്ധിമുട്ട് അതാണ്. പുറത്തൊക്കെ ഒറ്റക്ക് പോകാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും വേണം. കാരണം ഓട്ടക്കാരന്മാരായാലും ഊബർകാരായാലും ഡോക്ടേഴ്സ് ആയാലും പല ഡോക്ടർമാരും മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്റെ ലൈഫിൽ വന്നത് ഇങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയതും പബ്ലിക്കിൽ എനിക്ക് കുറച്ചുകൂടി അക്സെപ്റ്റൻസ് കിട്ടിയത് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ലൈഫിൽ ഓക്കെയാണ്, ഹാപ്പിയാണ്. ഇനി ചേഞ്ച് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതാണ് എനിക്ക് അഭിമാനം. ഞാനായി ജീവിക്കുന്നതാണല്ലോ ഏറ്റവും വലിയൊരു അഭിമാനം. അപ്പൊ അഭിമാനിക്കുന്നു. ഒരുപാട് സന്തോഷം നമ്മുടെ ഷോയിൽ വന്നതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. It's natural and healthy. Mostly is ice cream. Healthy relationships.